നമസ്കാരം. കുടുംബാധിപത്യമാണ് രാജ്യ ഭരണത്തിനായുള്ള മാനദണ്ഡം എന്നതിൽ അഭിരമിക്കുന്ന രാഷ്ട്രീയ ചിന്താധാരയ്ക്കെതിരെയാണ് കഴിഞ്ഞൊരു ദശാബ്ദത്തോടടുക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയം വിധി എഴുതിയിട്ടുള്ളത്. കുടുംബ പേരുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ ദിനങ്ങൾ അവസാനിച്ച ജനാധിപത്യത്തിന്റെ മനോഹര നിമിഷങ്ങളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നുപോകുന്നത്. രാജാവിനോടുള്ള രാജഭക്തി എന്ന കാലത്തിനു ശേഷം നെഹ്റു കുടുംബത്തോട് ഒന്നടങ്കം രാജഭക്തി എന്ന രാഷ്ട്രീയ അപചയത്തിലും രാഷ്ട്രീയ മൂല്യച്യൂതിയിലും പെട്ട് ജനാധിപത്യ വ്യവസ്ഥ അതമ്പതിച്ച സ്ഥിതിയിൽ നിന്ന് കരകയറാൻ നമുക്ക് അരനൂറ്റാണ്ട് വേണ്ടി വന്നു. കുടുംബാധിപത്യം പിന്തുടർച്ചയായ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് സാധാരണക്കാരനായ എൽ മുരുകൻ എന്ന രാഷ്ട്രീയക്കാരൻ തമിഴ്നാട്ടിൽ നിന്നും വളർന്നു വന്നത്. തമിഴ്നാട്ടിൽ താമര രാഷ്ട്രീയം വാഴില്ല, താമരത്തണ്ട് വാടും എന്ന് കളിയാക്കിയവരുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ പാർട്ടി നേടിയ ഉജ്ജ്വല വിജയം. ഇത് ആദ്യമായാണ് ഇത്രയും സീറ്റ് BJP സംസ്ഥാനത്ത് നേടാനായത്. ഇതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എൽ മുരുകൻ എന്ന തികച്ചും സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. കേവലം ഒരു വർഷം കൊണ്ടാണ് ഈ മിന്നുന്ന വിജയം പാർട്ടിക്ക് മുരുകൻ സമ്മാനിച്ചത്. അതിനുള്ള പ്രത്യോപകാരം കൂടിയാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി പദവി. പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യമോ രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദർമാരോ ഇല്ലാത്ത മുരുകന്റെ കൈകളിൽ തമിഴ്നാട്ടിലെ പാർട്ടിയെ ഏൽപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായത് അദ്ദേഹത്തിന്റെ കഴിവ് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ്. തികച്ചും ഒരു തനി നാട്ടിൻ പുറത്തുകാരൻ, പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളെല്ലാം വ്യക്തം. എന്ന് മാത്രമല്ല, അത് നന്നായി പയറ്റാനും അറിയാം. ഇക്കാര്യങ്ങളെല്ലാം കേവലം ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം വ്യക്തമായി തെളിയിക്കുകയും ചെയ്തു. മുരുകനെ കേന്ദ്രമന്ത്രിയായി പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ലോകനാഥനും ഭരതമ്മാളും തമിഴ്നാട് ജില്ലയിലെ നാമക്കൽ എന്ന ഗ്രാമത്തിൽ സാധാരണ ദിനം പോലെ കൃഷിപ്പണിയിൽ വ്യാപൃതരായിരുന്നു. മകനെ കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുത്തപ്പോഴും ആഹ്ലാദമില്ലാത്ത മുഖഭാവത്തിൽ അവർ അവരുടെ ജോലിയിൽ എന്നത്തെയും പോലെ വ്യാപൃതരായിരുന്നു. മകന്റെ രാഷ്ട്രീയത്തിലെ വളർച്ചയൊന്നും ആ ദമ്പതികളെ തമിഴ്നാട്ടിലെ വയലുകളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. ഇന്നും അവരുടെ കലപ്പകൾ തമിഴ്നാട്ടിലെ വയലുകളിലൂടെ പായുന്നു. അഭിമുഖത്തിന് വന്ന മാധ്യമങ്ങളോട് എൽ മുരുകന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കടമെടുത്ത ലോണുകളും ഞങ്ങളുടെ കഠിനാധ്വാനവും കൊണ്ടാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. ഞങ്ങളുടെ മകനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടുമില്ല. അവന്റെ ഉയർച്ച അവൻ അർഹതപ്പെട്ടതാണ്. മകന്റെ ഉയർച്ചയോ താഴ്ചയോ അവരുടെ മനോഭാവത്തിൽ ഇനി മാറ്റം വരുത്താനും പോകുന്നില്ല. സന്യാസികൾ വളർത്തിയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വന്ന രാജ്യത്തിന്റെ പ്രധാന സേവകന്റെ മന്ത്രിസഭയിലുള്ളവർക്ക് ഇങ്ങനെയല്ലേ ആവാൻ സാധിക്കൂ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധ കരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.